പന്നിക്കെട്ടുകൾ പോലെ പരന്നുകിടക്കുന്ന പരവതാനിയെ പാറിപ്പറത്തി പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ തേടി പ്ലെയിനിൽ വിരുന്നെത്തുന്ന ഓരോ പോരാളികൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. ചിന്നിച്ചിതറക്കിടക്കുന്ന ആയുധങ്ങൾ ശത്രുവിനേക്കാൾ ഒരുപടി മുമ്പേ കൈക്കലാക്കി വെടിയുച്ച കേട്ട ഭാഗങ്ങൾ നിരീക്ഷണത്തിന്റെ വലയിലാക്കി ശത്രുവിന്റെ കാലൊച്ചകളെ ചെവിയുടെ വരുതിയിലാക്കി ഇഞ്ചിഞ്ചായി കൊല്ലുന്ന സോണിന്റെ പ്രയാണത്തെ മനഃപ്പാടമാക്കി അംഗകലര പാർക്കുന്ന സ്നൈപ്പേഴ്സിന്റെ തോക്കിൻ മുനയിൽ പിടഞ്ഞു വീഴാതിരിക്കാൻ ഒളിഞ്ഞിരുന്നുള്ള മിന്നൽ ആക്രമണത്തിൽ ലെവൽ 3 വെസ്റ്റുകൾ തുളയ്ക്കാതിരിക്കാൻ പഠിച്ച പണി 18 പയറ്റുന്ന ഒരു തവണ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ചിക്കൻ ഡിന്നറിന് അതിഥിയാകാൻ നേരിട്ടതും നേരിടാൻ പോകുന്നതുമായ സകല പ്രശ്നങ്ങളെയും വകഞ്ഞുമാറ്റി 30 മിനിറ്റ് ഇടവേള ബ്രണ്ടൻ ഗ്രീന്റെ സൃഷ്ടിക്ക് മുന്നിൽ ഒരുവൻ ചിലവിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പബ്ജി അതൊരു ഗെയിമല്ല, അതൊരു വികാരമാണ്, ഒടുങ്ങാത്ത വികാരം. ഇനി എത്ര ജന്മമെടുത്താലും മറ്റൊരു ഗെയിമിനും തകർക്കാൻ പറ്റാത്ത വികാരം. മാസം 60,000-70,000 യൂസ് കളയുന്ന ആൾക്കാർ, ഇവ ഈ കളയുന്ന ആൾക്കാരൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ് ആരാന്ന് വെച്ചാൽ വലിയ വലിയ യൂട്യൂബേഴ്സാണ്. കിട്ടും അങ്ങനെ സ്കിൻ അപ്ഗ്രേഡ് ആയിട്ട് സ്പോൺസേഴ്സിനെ തപ്പി നടക്കുക, അങ്ങനെയുള്ള കുറെ ആണുങ്ങൾ വേറെ. ഞാൻ ശോകാണ്, സൈക്കോ ആണ് കിട്ടുന്നത് ബ്രോ. അതിലൊന്നും ഒരു ഡൗട്ട് ഇല്ലാത്ത കാര്യമുണ്ട്, സൈക്കോ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് നമ്മുടെ ഫ്രം കേരള എന്ന് പറയാം. അതിലൊന്നും ഒരു ഡൗട്ടൊന്നും ഇല്ലാത്തതാണ്. അയ്യോ നിനക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അവള് വൈറ്റിൽ ലോഡും കൊണ്ട് നടക്കുമായിരുന്നു. കിരൺ കെ നായർ, നല്ല പണിക്കും പോടാ. പണിക്ക് പോവാൻ ഞാൻ എന്താടാ നിന്റെ വീട്ടില് പെട്ടിട്ട കാളയാണോ? നീ പറയുമ്പോ നിന്റെ പറമ്പിൽ ഒഴിവാൻ പോവാൻ നിർത്താൻ പോവാട്ടോ. പണിക്ക് പോടാ സാത്താൻ എം ജി കേടാ പന്ന കഴിവാടാ മോനെ പട്ടി തായോട് എന്ന് എനിക്ക് വിളിക്കാൻ അറിയാത്തോണ്ടല്ല. ആണെന്ന് അറിയിക്കാൻ കൊണ്ടു നടക്കുന്ന സാധനം പൈസ കൊടുത്ത് പണിയിച്ചതല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജനിച്ച തൊട്ടം തന്തക്കാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരക്കമതികൾ രേഖപ്പെടുത്തുമ്പോൾ അഡ്രസ് കൂടി എഴുതി ചേർക്കുക. ഇനി തന്തയെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അഡ്രസ് എഴുതി വിടുക. നിനക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ആണെന്ന് അറിയിക്കാനുള്ള ഉപകരണം ഞാൻ സ്പോൺസർ ചെയ്യാം. ഹരി ഗോവിന്ദ് നിർത്തി പോടേ, എന്റെ തന്റെ വകയാണോ എന്റെ ചാനല്. സൈക്കോ വീട്ടിൽ മുടി വളർത്താൻ സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യും? മുടി വളർത്താൻ നല്ല ആഗ്രഹമുണ്ട്, തലയിലെ തന്നെ മുടി വളർത്താൻ. അക്കൗണ്ട് പൊട്ടിച്ചുകളയും, എന്നെ ഡിലീറ്റ് കളയും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഇന്നലെ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത എല്ലാ പൊന്നു പുന്നാര മക്കളോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിൻ്റെ ഒന്നും തന്തട വകയല്ല യൂട്യൂബ്. ഫുൾ ജയിക്കുന്ന വീഡിയോ അങ്ങ് നിൻ്റെ അച്ഛനങ്ങും വന്ന് യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ലല്ലോ, അങ്ങനെ അങ്ങാനും യൂട്യൂബ് വീഡിയോ ഇറങ്ങുമ്പോൾ നീ ഇവിടെ വന്ന് ചിലക്ക് കേട്ടോ.
സോ ഇവിടെ നമ്മൾ തിരിച്ച് മറുപടി ഒന്നും കൊടുത്തില്ല, നമ്മൾ ചുമ്മാ ചിരിച്ചു വിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് എനിക്ക് വേണിപ്പോ ആ ഒരു ടൈമിൽ അവനോട് തിരിച്ച് നിന്റെ തന്തയട നമ്മളങ്ങനെ പറഞ്ഞില്ല. കാരണം ഒരു ഓപ്പൺ മാച്ചാണ്, പബ്ലിക് മാച്ചാണ്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ പറയുന്ന മോശമില്ല. ഇൻ കേസ് നമ്മളവിടെ അങ്ങനെ തിരിച്ച് പറഞ്ഞാൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു മുതൽ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മീൻസ് നമുക്ക് ഒരാൾക്ക് ഇല്ലാത്ത ഒരാളെ പറ്റി നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കും. ചാനലിലാരെങ്കിലും ബാക്കിയുണ്ടോ? I know this channel is probably dead, but it's okay. This might be my last video, so I just want to say that I'm sorry, my brother. നിങ്ങളൊക്കെ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചല്ല, but കുറേ ഹേറ്റേഴ്സ് ഒക്കെ വന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ച്, അതാണ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് പോയത്. കുറേ എണ്ണം എൻ്റെ റിലേഷൻഷിപ്പിലേക്ക് കയറി ചൊറയാക്കിയതാ. But I'm okay. ലയൺസ് ഐക്കോനെ 0-19 തോപ്പിച്ചതിന് ശേഷം അത് ഇനി കേരളത്തിൽ നീ എന്നല്ല, നിന്റെ അച്ഛനെന്നല്ല, നിന്റെ അപ്പൂപ്പം എന്ന് വിചാരിച്ചാൽ ആ ഒരു സ്കോർ കേരളത്തിലെ ഒരുത്ത പോലും 0-19 എടുക്കാൻ പോകുന്നു. എത്ര നേരാണ് സ്വന്തം പേരോ നാടോ ഊരോ പറഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നെ നിങ്ങൾക്കറിയുന്നതും കേരള ബോയ് എന്ന് മാത്രമാണ്. എന്റെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്റെ പേഴ്സണൽ ലൈഫ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ആ പേഴ്സണൽ ലൈഫിൽ ഞാൻ മോശക്കാരനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഇവരുടെ വീഡിയോ കണ്ട് എന്നെ ചീത്ത വിളിക്കുന്ന എല്ലാ മലന്മാരോടും, എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കള്ളനോ പിടിച്ചുപറിക്കാരനോ പെണ്ണുപിടിയനോ എന്തുമാവാം, അതെൻ്റെ പേഴ്സണൽ ലൈഫാണ്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണ് എൻ്റെ ലൈഫ്. അതിൽ എനിക്കെതിരെ എൻ്റെ വീട്ടുകാരെ ഉൾപ്പെടുത്തി വേണ്ടാത്ത പരിപാടികൾ ചെയ്ത് അത് ന്യായീകരിക്കാൻ നോക്കുന്ന എല്ലാ മലരന്മാരോടും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പോ പിൻപോ എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അളക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. പിന്നെ ഒരു ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെന്ന് കരുതി എനിക്കെതിരെ വീഡിയോസ് ഇടുന്ന തന്തയില്ലാത്തവന്മാരോട്, ഒരു പെണ്ണിനെ ബഹുമാനിക്കാൻ അറിയാതെ നിന്നെപ്പോലെ ഉള്ളവർക്ക് അത്രയ്ക്കുറപ്പുണ്ടെങ്കിൽ ചുമ്മാ പാലും കുടിച്ച് വീട്ടിലിരുന്നുണ്ടാക്കാതെ നേരിട്ട് വന്ന് ചെയ്യണം. ഗെയിമിംഗ് ചാനലുകൾ മഞ്ഞപത്രമാക്കിയിട്ടും ഒരാളെ ഇത്രയധികം ദ്രോഹിച്ചിട്ടും കണ്ടു നിന്ന് ഒരു ഹാക്കറിനെ സപ്പോർട്ട് ചെയ്യുന്ന പബ്ജി ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ പ്രമുഖന്മാർക്ക് അഭിനന്ദനങ്ങൾ. തൊപ്പിയപോലെ എന്നെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് കരുതിയവർക്ക് തെറ്റി. ഒരാളുടെയും സപ്പോർട്ടോ സഹായമോ ഇല്ലാതെ 200,000 എന്നുള്ളതിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ 200,000 പേരുടെ സപ്പോർട്ട് ഉള്ളപ്പോൾ എവിടെ എത്താമെന്ന് ആലോചിച്ച് നോക്കുക. ഇതെന്റെ പാഷൻ മാത്രമാണ്, അല്ലാതെ നിങ്ങളെപ്പോലെ കഞ്ഞുകുടിക്കാനുള്ള വകയല്ല. ഒരേ ഒരു അഭ്യർത്ഥന, ഇനി ഇവർ ഇവരുടെ അന്നത്തിനായി എനിക്കെതിരെ ഇടുന്ന വീഡിയോസ് കണ്ട് സമയം കളയാതെ ഏതെങ്കിലും കഴിവുള്ള യൂട്യൂബേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. എനിക്കെതിരെ ഇനിയും അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കാം. അത് പോയി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തന്തയില്ല എന്ന് അവർ തെളിയിച്ചു. അതുകൊണ്ട് തന്തയില്ലായ്മ അത് അവരിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം. കാരണം തന്തയില്ലായ്മ അവർക്കൊരു അഹങ്കാരവും അലങ്കാരവുമാണ്. ഇതുപോലും വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവത്തില്ല. പിന്നെ ഞാൻ അത്ര നല്ലവനാണോ എന്ന് ചോദിച്ചാൽ